പാലക്കാട് വടക്കാഞ്ചേരിയിലെ അൻപത് പോത്തിനെയും ഇരുപത്തിയേഴ് മൂരികളെയും ഒരു രാത്രി മോഷ്ടിച്ചു നല്ലൊരു രസകരമായ ഒരു മോഷണമാണ് നല്ല പ്ലാനിങ് ഉള്ളൊരു മോഷണം തന്നെയാണ് എന്തായാലും ആന്ധ്രയിൽ നിന്ന് ഒരു കണ്ടെയ്നറിലാണ് അമ്പത് പോത്തിനെയും ഇരുപത്തിയേഴ് മൂരികളെയും ആ കണ്ടെയ്നർ ഡ്രൈവർ വാങ്ങി കോട്ടയത്ത് കൊണ്ടുപോകാനാണ് കൂടെ രണ്ടുമൂന്ന് പേരെയും കണ്ടെയ്നർ ലോറി പോത്തിനെ സംരക്ഷിക്കാനുമൊക്കെ ആയിട്ട് ഒന്നിച്ച് ആന്ധ്ര യാത്ര ചെയ്തു പാലക്കാട് വന്നു ചെക്ക് പോസ്റ്റ് കടന്നു അവർ വടക്കാഞ്ചേരിയിൽ എത്തി ഈ സമയം രാത്രിയിൽ പത്ത് പതിമൂന്ന് പേര് ഒരു ജീപ്പിലും ഒരു കാറിലും ഒരു ബൈക്കിലും ആയിട്ട് ഒരു പതിമൂന്ന് പേരോളം വന്ന് ആ ഇവിടം റോഡ് ബ്ലോക്ക് ചെയ്തവരും അവരെ ആ കണ്ടെയ്നറിലുള്ള മൂരികളെ മുഴുവൻ ഇവരുടെ വസതികളിൽ ഇവർക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഡ്രൈവറേയും മൂന്ന് പേരെയും പിടിച്ചിറക്കി വേറൊരു വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് മാറ്റി വാഹനം നേരെ പോത്തുകളെ കൊണ്ടുപോയിട്ട് വേങ്ങശ്ശേരിയിലെ ആളൊഴിഞ്ഞ പറമ്പിലും ആ ഏരിയയിലങ്ങ് ഇറക്കി അവിടെ മേയാ വിട്ടു ചീരക്കുഴി സ്വദേശിയായ ഷമീറും ഷജീറും അക്കൂടെ ഉണ്ട് അവർക്കൊരു ഫാമുണ്ട് ആ ഫാമിലേക്ക് ആനക്കുഴിയിലാണത് ആ ഫാമിലേക്ക് ഇരുപത്തേഴ് മോരുകളെയും കൊണ്ടുപോയി കെട്ടി സംഗതി സുരക്ഷിതമായി കണ്ടെയ്നർ ലോറി പിന്നെ മെയിൻ റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഡ്രൈവറും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരെയും ഒരു വാഹനത്തിൽ കയറ്റി ദൂരെ ഇറക്കി വിട്ട് അവരതിൻ്റെ ഉടമസ്ഥരായ കോട്ടയത്തെ രണ്ട് പേരെ വിവരം അറിയിച്ചു അവിടെ ജോബി ജോർജ് ഒരാൾ കോട്ടയംകാരനും അതുപോലെ അല്ലെ കായംകുളത്തെ ബീന ബിനു എന്ന ആളുമാണ് ഇത്രയും അമ്പത് പോത്തുകളെയും ഇരുപത്തേഴ് മൂരികളെയും ആന്ധ്രയിൽ നിന്ന് വാങ്ങിച്ച് ഇത് കയറ്റി വിട്ടത് ഏതായാലും ലോറി ഡ്രൈവർ ഇവരെടുത്ത് വിവരം പറഞ്ഞു സാധനം മോഷ്ടിക്കപ്പെട്ടു അവർക്ക് തന്നെ അത്ഭുതമായി അമ്പത് പോത്തിനെയും അതുപോലെ ഇരുപത്തേഴ് മൂരുകളെ ഒന്നിച്ചങ്ങനെയാണ് മോ മോഷിക്കുന്നത് പോലീസ് പറഞ്ഞാൽ അത് വിശ്വസിക്കാത്തില്ല എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയാണ് നടത്തിയത് പതിമൂന്ന് പേരുണ്ട് പോലീസ് രംഗത്തെത്തി എന്തായാലും രണ്ട് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആനക്കുഴിയിലെ ഫാം നടത്തുന്നവരാണ് ആ രണ്ട് പേര് അവർ ഷമീറും ഒരു മുപ്പത്താറ് വയസ്സുകാരനും ഷജീർ അയൊക്കെ ഒരു പത്ത് മുപ്പത് വയസ്സുണ്ട് എന്തായാലും രണ്ടുപേരെ കിട്ടി ഇനി പതിനൊന്ന് പേരെയും കൂടെ കിട്ടണം നമുക്കറിയാം ഇപ്പോഴത്തെ കേരളത്തിലെ മാർക്കറ്റ് പൊത്തിനൊക്കെ നാന്നൂറ് നാനൂറ്റമ്പത് രൂപ കിലോയ്ക്കാവും അതുപോലെ തന്നെ മൂലിക്കും ഏകദേശം അത്രയും തന്നെ വിലയുണ്ട് സാധനം ഷോർട്ടേജാണ് കേരളത്തിലെ എല്ലായിടത്തും ഒന്നും ഈ ഈ മാംസിക്കുന്നില്ല എന്നുള്ളതാണ് ആവശ്യത്തിന് തികയുന്നില്ല പെട്ടെന്ന് വിറ്റ് തീരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഏകദേശം എഴുപത്തിയേഴ് ആനിമൽസിനെയാണ് അവിടുന്ന് കൊണ്ടുവന്നത് ഇവർ സാധാരണഗതി പതിമൂന്ന് പേര് അവർ സാധാരണ ചെയ്യുന്ന ചെറിയ മൂലകളെയും പോത്തുകളെയൊക്കെ വാങ്ങിച്ച് അവരുടെ ഫാമിൽ കൊണ്ടുപോയി വളർത്തി തീറ്റ കൊടുത്ത് വളർത്തി വലുതാക്കിയിട്ട് വിൽക്കും നല്ല പൈസ കിട്ടും അത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ പോകും കൊടുക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ വില പറയുന്നത് ഡിമാൻഡുള്ള സമയം പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലെ മുസ്ലിം വിശേഷ ദിവസം ക്രിസ്ത്യൻ വിശേഷ ഹിന്ദു വിശേഷ ദിവസങ്ങളിൽ ഇത് നന്നായിട്ടും അവർ വളർത്തിക്കൊണ്ടു വന്ന ഈ മൃഗങ്ങളെ അല്ലെങ്കിൽ ഈ പശുക്കളെ അല്ലെങ്കിൽ ഈ മൂലകളെ അല്ലെങ്കിൽ ഈ പോത്തിനെ അവർ വിൽക്കുന്നത് അവർ നന്നായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ മോഷണൽ ലെവലിലേക്ക് അവർ വരുന്നു പല സ്ഥലത്തു നിന്നും നമുക്കറിയാം കേരളത്തിലെ പല വീടുകളിൽ നിന്നും മൂരികളെയും പോത്തിനെയൊക്കെ കാണാതെ പോകുന്നുണ്ട് ഇതുപോലുള്ള സംഘം പെട്ടെന്ന് അവിടെ മാറ്റി അന്നേരം തന്നെ അറത്തങ്ങ് തീർക്കുകയാണ് എവിടെയാണ് ആവശ്യക്കാർ പാലക്കാടാണെങ്കിലും വടക്കാഞ്ചേരിയിൽ കൊണ്ടുപോയി കൊടുക്കും വടക്കാഞ്ചേരിയിലാളാണെങ്കിൽ തൃശ്ശൂർ എന്തെങ്കിലും പങ്കു കൊടുക്കും രണ്ട് പോത്ത് രണ്ട് അത് വല്ല സ്ഥലത്തുനിന്ന് മോഷ്ടിച്ചിട്ട് അപ്പം തന്നെ വണ്ടിയെ കയറ്റി അവിടെ കൊണ്ടുപോയി ആ വെളുപ്പാങ്കാളിൽ തന്നെ അറക്കുകയാണ് അതിൻ്റെ പൊളി പോലും കാണില്ല ഇത്രയും മൃഗങ്ങളെ കൊണ്ടുപോയി അറത്ത് കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലിന് പ്രത്യേക വിലയുണ്ട് അതിൻ്റെ സ്കിന്ന് അതിൻ്റെ വലിയ മാർക്കറ്റാണ് അപ്പോൾ വളരെയധികം പണം ഇതിൽ നിന്നുണ്ടാകും പ്രത്യേകിച്ച് മോഷ്ടിച്ചതാകുമ്പോൾ ഏകദേശം പത്ത് എഴുപത്തേഴ് മൃഗങ്ങളെ ഒന്നിച്ച് മോഷ്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കഴിവ് തന്നെയാണ് രണ്ടാമത് അത് നല്ല ആണ് ഏതെങ്കിലും പിടിക്കപ്പെട്ടു കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഒന്നിച്ചിത്രവും ആൾക്കാരെ അല്ലെങ്കിൽ ഇത്രയും മൃഗങ്ങളെ ഒന്നിച്ച് മോഷ്ടിക്കുന്ന സംഘത്തിനെ നമ്മൾ ആദ്യം കയറണം പതിമൂന്ന് പേരുണ്ട് ഇത് വ്യാപകമായി കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പല സ്ഥലത്തും നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലായാലും ശരി അവിടെ പോത്തിനെ മോഷ്ടിച്ചു മോഷ്ടിച്ച ആൾക്കാരെ സംശയിച്ചു എന്നാലും പോത്തിനെ കിട്ടിയില്ല അതിലൊക്കെ തള്ളിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരും നേരത്തെ വില പറഞ്ഞവരും ഒക്കെ പോലീസിൻ്റെ നിരീക്ഷണത്തിലും പോലീസ് അവരെ തപ്പിക്കൊണ്ട് പോവുകയും ചെയ്തു പക്ഷേ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സംഘങ്ങളാണ് ഇത് നിമിഷ നേരം കൊണ്ട് മോഷ്ടിച്ച് അന്നേരം രാത്രി തന്നെ മോഷ്ടിച്ചിട്ട് രണ്ട് മണിക്കൂറിനകം ഈ മൃഗങ്ങളെ അറക്കുന്നു ചെയ്യുന്നുണ്ട് എവിടെ പോയി എന്ന് കണ്ടെത്താനും വലിയ പാടാണ് വ്യാപകമായ ഈ ഒരു മോഷണത്തിൽ ഏകദേശം അതിൻ്റെ ഉടമസ്ഥരായ കോട്ടയംകാരന് അതുപോലെ കായംകുളംകാരനും പതിനഞ്ച് ലക്ഷം രൂപയുടെ മുടക്കുണ്ട് ഈ ആന്ധ്രയിലും അവിടെ ഇവിടെയൊക്കെ പോയി കർണാടക ആന്ധ്ര അങ്ങനെയുള്ള യു പി വരെ പോകുന്നവരുണ്ട് മധ്യപ്രദേശ് ഇവിടങ്ങളിലെല്ലാം പോയി ഇവർ ഈ പോത്തിനെയും മൂരേയും കച്ചവടം ചെയ്ത് ഇങ്ങനെ കണ്ടെയ്നർ ലോറിയിൽ ലോറിയിലും കിടത്തി കിടത്തി കയറ്റി കേരളത്തിലോട് കൊണ്ടുപോകുകയാണ് ഇവിടെ ഭയങ്കര മാർക്കറ്റാണ് കേരളത്തിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളൊരു സ്ഥലമാണ് കേരളം കാരണം ഇവിടെ വെജിറ്റേറിയൻസ് അല്ല ഭൂരിപക്ഷവും നല്ല എല്ലാവരും നോൺ വെജ് ആണ് അതുകൊണ്ട് ഈ സാധനത്തിന് വലിയ മാർക്കറ്റുണ്ട് ആടിനെ മോഷ്ടിക്കുന്ന ധാരാളം സംഭവമുണ്ട് ആടിനും ഭയങ്കര വിലയാണ് ഏകദേശം കിലോയ്ക്ക് ഇപ്പം തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരം രൂപ വരെ വന്നു കഴിഞ്ഞു അപ്പോൾ ആട് ഇതിനോടൊപ്പം തന്നെ മോഷിക്കപ്പെടുന്നുണ്ട് പല സ്ഥലത്തും പല അമ്മച്ചിമാർ ഒരാട് രണ്ടാടൊക്കെ ഉള്ളതൊക്കെ തപ്പിക്കൊണ്ട് പോയി അതിന് കേസും ഇല്ല പോലീസ് സ്റ്റേഷൻ കൊടുത്ത അവരാരും അനങ്ങത്തുമില്ല അങ്ങനെ ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇത് പ്രിവെൻറ്റ് ചെയ്യണം കാരണം ചെറുകിട കർഷകരുടെയും ചെറിയ വീട്ടുകാരുടെയും വരുമാനമാർഗമാണ് ആടും പശുവും അതുപോലെ തന്നെ കാളയും മോരിയും പോത്തുമൊക്കെ അതുകൊണ്ട് പോലീസ് അവർക്ക് ഇങ്ങനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ അപ്പോൾ തന്നെ ക്യുക്കായിട്ട് നടപടി എടുത്ത് അവർക്ക് ആ ഉടമസ്ഥർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയും ഈ സാധനം തിരിച്ചു കിട്ടുകയും സാധനം വെട്ടി ഇറച്ചിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണമെങ്കിലും വാങ്ങിച്ച് പോലീസ് കൊടുക്കണം ഏതായാലും വടക്കാഞ്ചേരി പോലീസിനെ അഭിനന്ദിക്കുന്നു വളരെ ക്യുക്കായിട്ട് നടപടിയെടുത്തു അവർ പോത്തിനെ എല്ലാം മേയാൻ വിട്ട സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു അത് ഏത് ഫാമിലാണ് ഇതിനെ കൊണ്ടുപോയതെന്ന് കണ്ടെത്തി കഴിഞ്ഞു അതിൽ വളരെ ക്യുക്കായിട്ട് ഈ കേസിനൊരു തെളിവുണ്ടാക്കിയ വടക്കാഞ്ചേരി പോലീസിനെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു അവർക്ക് അതുകൊണ്ട് ഇനി ബാക്കി പതിനൊന്ന് വരെ അവർ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും നീതി നടപ്പാക്കും എന്ന് ഞാൻ കരുതുന്നു